പ്രിയമുള്ളവരെ, എല്ലാവർക്കും സമുദ്രാവിഷന്റെ സുപ്രഭാതം. ഇന്ന് April 10 വേൾഡ് ഹോമിയോപ്പതി ഡേ ആണ്. 18th century ജർമ്മനിയിലെ അലോപ്പതി ഡോക്ടറായിരുന്ന ഡോക്ടർ സാമുവൽ ആനിമൽ അന്നത്തെ ചികിത്സാരീതിയിൽ അസംതൃപ്തനാകുകയും തുടർന്ന് അദ്ദേഹം നിരന്തരമായി നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയ ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഈ ഹോമിയോപ്പതി ദിനത്തിൽ നമുക്ക് എമിൽ അഡോൾഫ് ബെറിങ്ങിനെ കുറിച്ച് അറിയാം. വൈദ്യശാസ്ത്രത്തിൽ ആദ്യത്തെ നോബൽ സമ്മാനം 1901 ലഭിച്ചത് എമിൻ അഡോൾഫ് ബെറിങ്ങിനാണ്. ടെറ്റനസ്, ഡിഫ്തീരിയ എന്നിവയ്ക്ക് പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുകയും സിറോതെറാപ്പി എന്ന ചികിത്സാ സമ്പ്രദായം ആരംഭിക്കുകയും ചെയ്തതിനാണ് നോബൽ സമ്മാനം ലഭ്യമായത്. 1854 March 15 ജർമ്മനിയിലെ ഹാൻസ് ഡോൾഫിൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. വൈദ്യശാസ്ത്ര പഠനത്തിനു ശേഷം സൈനിക സേവനത്തിന് പോയി. പട്ടാള സേവനം കഴിഞ്ഞ് 1888 ബർണിലെ ഹൈജീൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസിദ്ധനായ റോബർട്ട് കോക്കിന്റെ സഹായിയായി ജോലിയിൽ പ്രവേശിച്ചു. 1890 പകർച്ചവ്യാധികളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറി. അവിടെ വച്ച് രോഗപ്രതിരോധത്തെക്കുറിച്ച് പഠനം ആരംഭിച്ചു. പോൾ എർലക്കനായി അവിടെ വച്ച് പരിചയപ്പെട്ടു. എർലക്കും ബെയറിങ്ങും ചേർന്നാണ് മനുഷ്യർക്ക് ഉപയോഗിക്കാവുന്ന ഡിഫ്തീരിയക്കെതിരെയുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത്. തൻ്റെ 42nd വയസ്സിൽ 20-കാരിയായ എൽസിയെ വിവാഹം കഴിച്ചു. പിന്നീട് മാർബർഗ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി. 1913 ടോക്സിൻ ആൻറ്റിടോക്സിൻ മിശ്രിതത്തിലൂടെ ഡിഫ്തീരിയക്കുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിച്ചു. 1st World War ജർമ്മൻ പട്ടാളക്കാരെ രോഗബാധകളിൽ നിന്നും രക്ഷിച്ചത് ബെറിങ്ങിന്റെ സേവനങ്ങളാണ്. ജർമ്മൻ സൈനികരുടെ രക്ഷകൻ എന്ന പേര് അദ്ദേഹത്തിന് പതിഞ്ഞു. 1917 March 31 അദ്ദേഹം അന്തരിച്ചു. വിജ്ഞാനം നീതിക്കും മനുഷ്യ സ്നേഹത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഇച്ഛാശക്തി നൽകുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.